ജില്ലയിലെ കാലവർഷക്കെടുതിയുടെ കണക്കുകൾ ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നലെ വൈകിട്ട് മഴയ്ക്ക് മുന്നോടിയായി ഉണ്ടായ ശക്തമായ ഇടിമിന്നൽ മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം പൂമല ചോറ്റുപാറ റോഡിൽ പൂളാക്കൽ കൊമ്പോറ മൂലയിൽ പൂവന്തര വീട്ടിൽ സജുവിന്റെ വീട് മിന്നലിൽ ഭാഗികമായി തകർന്നു ഇന്നലെ വൈകിട്ട് ഏകദേശം 6 മണിയോടെയാണ് സംഭവം സജു വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി ഏകദേശം 10 മിനിറ്റിന് ശേഷമാണ് ഇവരുടെ വീടിന് മിന്നലേറ്റത് ഈ സമയത്ത് സജുവിന്റെ 83 വയസ്സുള്ള മാതാവ് കൗസലിയും സജുവിന്റെ മക്കളായ 20-കാരൻ വിഷ്ണുവും 16-കാരനായ ജിഷ്ണുവുമാണ് വീട്ടിലുണ്ടായിരുന്നത് ശക്തമായ മിന്നലേറ്റതോടെ വീട്ടിലെ മീറ്റർ ബോർഡ് വലിയ സ്ഫോടനത്തോടെ അകലേക്ക് തെറിച്ചു വീണു സർവീസ് വയറും കത്തിക്കരിഞ്ഞു വീടിനുള്ളിലെ വയറിംഗ് മുഴുവനും ഇളകി തെറിച്ചു സ്വിച്ച് ബോർഡുകൾ തെറിച്ചു വീണു ഓടുകൾ സ്ഫോടനത്തിൽ തകർന്നു ഭിത്തി വിണ്ടുകീറിയിട്ടുമുണ്ട് വീടിനകത്തുണ്ടായിരുന്ന ഫ്രിഡ്ജ് ബൾബുകൾ സ്റ്റീരിയോ ടിവി ഫാൻ എന്നുവേണ്ട അലമാരയുടെ കണ്ണാടി ചില്ലുകൾ വരെ പൊട്ടിച്ചിതറി വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന അമ്മ കൗസല്യയുടെ തലയിൽ ചിതറിത്തെറിച്ച ചില്ലു കഷണങ്ങൾ കൊണ്ട് മുറിവേറ്റു രാത്രി തന്നെ ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തലയ്ക്ക് തുന്നലിടുകയും ചെയ്തു അപകടം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും ഈ വയോധിക ഇപ്പോഴും മുക്തയായിട്ടില്ല എന്തുട്ടാ കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഒരു അതി ശബ്ദം കേട്ടാ പിന്നെ കണ്ണും കാണില്ല ഒന്നുമില്ല വെള്ളമാണ് തലയിൽ നിന്നൊക്കെ വിചാരം രക്തത്തിൽ കുളിച്ചു ഒന്നറിയില്ല അകത്തുണ്ടായ ഓർത്തുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടുംബ ജീവിതം ഉണ്ടാക്കിണ്ടാക്കാൻ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയന് എൻ്റെ മോൻ കഷ്ടപ്പെട്ടതിനൊരു ഒന്നുമില്ല ഉണ്ടായി മക്കളെ ഏത് റേഡിയും വരില്ല എനിക്ക് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന സജുവിന്റെ ഇളയ മകനും വില്ലടം ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ വിഷ്ണുവിന്റെ കേൾവിശക്തിക്കും സാരമായ തകരാറ് പറ്റിയിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ് 20 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന പൂളമരത്തിന്റെ വേര് വീടിന് സമീപം വരെ എത്തി നിന്നിരുന്നത് മണ്ണിനടിയിൽ നിന്നും ഇളകി തെറിച്ചിട്ടുണ്ട് വേരിന്റെ വലിയൊരു കഷണവും അകലേക്ക് മുറിഞ്ഞ് തെറിച്ചുപോയ നിലയിലാണ് സംഭവം അറിഞ്ഞ ഉടനെ 7-ാം വാർഡ് മെമ്പർ ബിന്ദുവും CPM പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇവർ വിവരമറിയിച്ചതനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് KJ ബൈജുവും ഉടൻ തന്നെ സ്ഥലത്തെത്തിയിരുന്നു ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ സജുവിന്റെ ഒരായുസിന്റെ സമ്പാദ്യമായിരുന്ന വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും ഉപയോഗശൂന്യമായി മാറി വീട് വാസയോഗ്യമാക്കണമെങ്കിൽ വലിയൊരു തുക തന്നെ ചിലവഴിക്കേണ്ടി വരും വാർഡ് മെമ്പറുടെയും പ്രസിഡന്റിന്റെയും ശ്രമഫലമായി ഇന്ന് തന്നെ കിള്ളന്നൂർ വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നഷ്ടത്തിന്റെ കണക്കുകൾ വിലയിരുത്തി വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എന്ത് സഹായത്തിനും ഇവരോടൊപ്പം കൂടെയുണ്ടാകുമെന്നും വാർഡ് മെമ്പർ ബിന്ദു ഉറപ്പു നൽകി നമുക്കിത് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചതിലൊക്കെ വളരെ അധികമായ ഒരു അവസ്ഥയെ കണ്ട് ഉടനെ ഞാൻ പ്രസിഡന്റിനെ അറിയിച്ചു പ്രസിഡന്റ് ഒരു 20 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുകയുണ്ടായി അങ്ങനെ അതിനുശേഷം വില്ലേജ് ഓഫീസറെ വിളിക്കുകയും ഇലക്ട്രിസിറ്റിയിലേക്ക് അറിയിച്ചു ഈ വന്ന നാശനഷ്ടത്തിന് സാമ്പത്തികമായി അവർക്ക് മേടിച്ചു കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും മേടിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യമാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അതിനുവേണ്ടി ഇവരുടെ ഈ കുടുംബത്തിൻ്റെ ഒപ്പം നിന്ന് ഞാൻ പ്രവർത്തിക്കും മേഖലയിലെ നിരവധി വീടുകളിലും വ്യാപകമായി വൈദ്യുതോപകരണങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് G4U News തൃശൂർ